ഹലോ ഗായ്സ്, വെൽക്കം ടു എരീസ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ 3 സോംബീസിന്റെതാണ്. എന്റെ 3 FPS ഞാൻ നോക്കിയിടടാ. 40 46 52 ഉണ്ട്, 81 ഉണ്ട്. ആ ഇപ്പൊ ശരിയായി. ടോക്ക് എടുത്ത് തന്ന അല്ലെങ്കിൽ ഒന്നും കാണില്ല. നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? വെടിവെച്ചു കിട്ടിയടാ സാറേ, കിടന്ന് കിട്ടി. അത് ഒരുത്തരം വെളിച്ചിട്ടപ്പോഴേ കിട്ടി. ഇതിനകത്ത് എന്തോ ഗണ്ണുണ്ടോന്നുണ്ട്. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗ്രനേഡ് എടുത്തത് സ്വിച്ച് മറക്കും. എന്തോടാ എല്ലാം കിട്ടിയാ. അണ്ട ഇവിടെ ഒരു പെട്ടി ഇരിക്കണം. അതെങ്ങനെ എടുക്കണത്? സ്ക്രൂ ഡ്രൈവർ കിട്ടി. എന്തിന് സോംബി എവിടെയാ കേട്ടോ? എല്ലാം കൂടെ കയറി വരുമോ? അവിടെ ഇതോ അതിന്റെ മേളിൽ കയറി നിന്ന് ഇവിടെയൊക്കെ. അവിടെ എവിടെയൊക്കെ ഉള്ളു? അങ്ങോട്ട് പോകാൻ ചാവണല്ലടാ. Guys, we are playing this game for the first time, so please excuse us, okay? എനിക്ക് ഒരു ടീമായിട്ട് കളിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? 32 പേരാണ് ഒരു ടീമിൽ വരാനുള്ളത്. ഞാനിത് പൊളിച്ചിട്ട് അതിനകത്ത് കയറിയാണ്. അയ്യോ, എനിക്ക് മറ്റേ കണ്ണു മതി. കടലിൽ നിന്നൊക്കെ കയറിയായിരുന്നു സോംബികള്. വെള്ളത്തിൽ നിന്നേ ആമ വെട്ടി. ഇവിടെന്നൊക്കെ സൗണ്ട് വെക്കണു. ഓ വരണു. ഞാൻ കൊല്ലാൻ വെച്ചാണ്. എവിടെ ഉണ്ട്? ൂടാ എന്തോന്ന് ആ സാധനം കിടപ്പുണ്ട് അവിടെ. ഇവിടെ റീഫിൽ എമൗണ്ട് വാ, എന്റെ അടുത്ത് വാ. ഇവിടെ റീഫിൽ എമൗണ്ട്. ഇവിടെ നിന്നൊക്കെ സൗണ്ടുകൾ കേൾക്കണടാ.
ഇതിന്റെ അടുത്ത് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും അമൗണ്ട്. നമ്മൾ ആ നീല കാണുന്ന അങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത് അല്ലേ? അങ്ങനെ എന്തോ ആണ്. എന്നാ പോവാം. അത് തന്നെ അത് തന്നെ. അതാണ്ട് താഴെന്നൊക്കെ ഇറങ്ങി പറഞ്ഞു. ഓടി എത്തട്ട് നല്ല Changing mags. എവിടാ നീ? കണ്ണുണ്ട്. അവിടെ ഒരു പുകയും കാണണല്ലേ? ഇത് എങ്ങോ വാവ, ഇതുവരെ ഇന്ന് കയറി നോക്കാം നമുക്ക്. തോന്നിക്കണം ഓ ഹെൽ ഹൗണ്ടറാ. മറ്റേ പട്ടി പോ സാധനം വന്നില്ലേ തീ കത്തിക്കൊണ്ട്, അത് ഹെൽ ഹൗണ്ടാണ്. ഞാൻ ഒന്നര കുഴപ്പം വന്നിപ്പോ അതിന്റെ മോളിലേക്ക് ഇറങ്ങിന്റെ കാര്യമല്ല കേട്ടാ. Changing max. Da-da-da-da. എന്തോന്ന്? ഏ, ഞാൻ ഒരു ന്യൂക്ലിയർ സാധനം ഇട്ടോടാ. എനിക്കറിഞ്ഞൂടാ എന്താ സംഭവം ചെയ്യണമെന്ന്. എന്താ എന്തോ ഞാൻ നീല അവിടെ അല്ലേ, അങ്ങോട്ട് പോ. I'm reloading. നീ എടുത്തു വീട്ടിന്റെ അകത്താണല്ലേ. ദേ ഇവിടെ കൊറയണോ? ഇതും ചോടാ. എന്തോ ഡബിൾ പോ. I'm reloading. മോളിൽ കയറി നോക്കല്ലേ. നീ എവിടെ നോക്കിയ മേള? എനിക്ക് സ്വിച്ച് മാറിപ്പോണേട്ടാ. മറ്റേ ഈ അല്ലേ നമ്മള് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി അമർത്തുന്നത്. ഇതിൽ ഈ അമർത്തുമ്പോ ഗ്രനേഡ് വരെ അറിയും. നീ എവിടാടാ? മുകളില്. ഞാനും മേളിലാണ്. നീ റൂമിൽ കയറിയാ. അയ്യോ
ഞാൻ തന്നെ പോകുമ്പോ നീ പറഞ്ഞിടക്ക് തന്നെ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ഇവിടെ ഉണ്ട് മുകളിൽ. എടാ ഞാനും മാറുള്ളൂ, നിന്നെ കണ്ടില്ല. ഇവിടെ ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റെപ്പ് കയറി വന്നാ സ്റ്റെപ്പ്. എന്നെ കാണാൻ വേണ്ടി താഴെ ഇറങ്ങി. നീ അടച്ചിട്ട് പോയാടാ. വാ തുറന്നോ. ഇങ്ങോട്ടാ. എന്തോ സംഭവം എടുക്കാണ്ട്. ഇനി ആ പുക കണ്ണെടുത്തിട്ട് പോവല്ലേ. നമ്മളെ പുക കാണുന്ന തോന്നുന്നു. കണ്ടോളൂ, ഇത് വലിയ മാപ്പാണല്ലേ. നമ്മള് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. എങ്ങനെ നോക്കണത്? കംപ്ലീറ്റ് എ കോൺട്രാക്ട്. നമുക്കിനി കോൺട്രാക്ട് ഒന്നും കിട്ടിയില്ല. കവറിങ് യുവർ സിക്സ്. ചാടി ഇറങ്ങിയാ. മാർക്കിങ് കോൺട്രാക്ട്. ഡാടാ ഡാടാ ഡാടാ. ഓ ഒറ്റ വെടിക്ക് എത്ര? ഹാ എനിക്കിതാണ് കിട്ടിയത്. വേറെ എടുക്കാൻ പറ്റുമോ? നോക്കട്ടെ. ഞാൻ കവർ ചെയ്യാം, നീ എടുത്തോ. ഞാൻ പിന്നെ വെടിവെച്ചായിരുന്നു. ഇവിടെ ഇവിടെ വന്നോണ്ട് റീലോഡ് ചെയ്യണേ ഒരു മിനിറ്റ്. ഇതിനകത്തിന് ഇല്ല, തീർന്നു. സോംബീസ് വന്നോണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോവല്ലേ. ഞാൻ ഇത് മാർക്ക് ചെയ്തൊരു കോൺട്രാക്ട് എന്താ വേണം. ഇവിടെ നമുക്ക് ചാടാൻ വന്ന് കിട്ടും. അങ്ങോട്ട് Changing max. ഇതൊക്കെ ഇവിടെ വരുന്നു. Reloading. What the fuck?
was close. അവിടെ കോൺട്രാക്ട് ഇവിടെ ഉണ്ട്. Reloading. ഈ സോംബീസ് അടിപൊളി മെഷീൻ അല്ലേ. Correa received distress call from one of his teams. Make for broadcast location and render aid. നമ്മൾ പോയ സ്ഥലത്താണ് പോകുന്നത്. അവിടുത്തെ എല്ലാ സോംബിയും കൂടെ കൊന്നല്ലേ. My team was investigating some local anomalies when they went dark. But technically speaking, these anomalies are... No time for that, Pereira. Just call them spores. You will need to match the geometry of the infrasound cone with the spore's vibrational frequency. രണ്ട് സാധനങ്ങളൊന്നും എടുക്കണ്ട. വെടിവെച്ചിട്ട് ചാവൂല, സ്പോർട്സിനെ എലിമിനേറ്റ് ചെയ്യാണ് പറയണം. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യും? യൂസ് ഇൻഹിബിറ്റേഴ്സ് ടു ഹെൽപ് ഡിസ്ട്രോയ് സ്പോർട്സ്. അതെന്താണ് ഇവിടെ? ഇതാണ് സംഭവം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെയാണ് ഇൻഹിബിറ്റർ ഇരിക്കുന്നത്. അതായത് ഇപ്പുറത്ത് 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 ഇരിക്കുന്ന സംഭവം കണ്ടെയ്നർ ആണ്. അല്ല ഇൻഹിബിറ്റർ ആണ്. ഇവിടെ എൻ്റെ ഉണ്ടെന്നാണ്. ഞാൻ ഡ്രോപ്പ് കൊടുക്കാം. ഇതല്ലേ എസെൻസ് കണ്ടെയ്നർ ആണ്. അത് എന്താ ചെയ്യണ്ട നോക്ക്. നീ നോക്കട്ടെ. സ്പോർന്ന് വെച്ച എന്താണ്? ദാ ഇത് ഇങ്ങനെ പുക പോലെ വരണല്ലേ, പൊടി പോലെ. എവിടെയാണ്? ദാ ഇതിന്റെ അടുത്ത് നോക്കടാ. ഇതല്ലേ അതോട് പോകാൻ പറ്റുമോ? ഇറങ്ങൂടാ. ഇല്ല ഡാമേജ് ഒന്നും ചെയ്യാൻ പറ്റൂല. ചാവൂലടാ ചാവൂല. ഇൻവെന്ററി എഴുതി കാണിക്കണ്ട. ഇൻഹാബിറ്റേഴ്സ് യൂസ് ചെയ്ത സ്കോറിനെ കൺട്രോൾ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം. ഇതാണ് ഇൻഹാബിറ്റർ ടൂൾ ബോക്സ്. ഓക്കേ. ദൈനത്തെ കിടപ്പുണ്ട് സാധനം. എക്യുപ്പ് ഉണ്ട്. ആ എക്യുപ്പ് അപ്പൊ അത് വെച്ച് ചെയ്താ മതി അല്ലേ? ഞാൻ പോയി നോക്കട്ടെ. ഞാൻ ശ്രദ്ധിച്ചില്ലടാ. അതിപ്പോ എങ്ങനെ ഉപയോഗിക്കുന്ന പറഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ. സോംബി പറഞ്ഞു. ഞാനെന്ന് നോക്കിക്കോളാം, കുഴപ്പമില്ല. ഓ ടാബ് ഞെക്കിയിട്ട് ഇൻഹിബിറ്ററിനെ ഡ്രോപ്പ് ചെയ്യണം. അത് യൂസ് ചെയ്തപ്പോ എങ്ങനെയാണ്? അത് കാണിക്കണുണ്ടോ ഇൻഹിബിറ്റർ? അപ്പൊ അതിന് അടുത്തോട്ട് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചാവൂടാ.
ഇല്ല അതിനെ എവിടെ ചോദിക്കരുത്, ബുള്ളറ്റ് തീർക്കണ്ട, കാര്യമൊന്നുമില്ല. ഗ്രനേഡ് എറിഞ്ഞാല ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ അവിടെ ചെന്നിട്ട് ക്യൂ കിട്ടാതെ ശരിയായി. ഇതിലെന്നാ സോംബി ഓർമ്മ. ഞാൻ അവിടെ മോളിൽ കയറി നിൽക്കുകയാണ്. എടാ ഇൻഹിബിറ്റർ ഇട്ടിട്ട് മറ്റേ അതിനെ വെടിവെച്ചിടണം. ഞാൻ ശരി ചെയ്തോടാ അമ്മ, ഇപ്പൊ ശരി ചെയ്തരാ. നീ ജി ഞെക്കിട്ട പ്ലേറ്റ് എടുത്തു വെച്ചോ, പ്ലേറ്റ് ആ ഇൻഹിബിറ്ററിനെ പിക്ക് ചെയ്ത് വെച്ചോ, എടുത്തു വെച്ചോ. ഇത് അടുത്തത് ഇടാൻ കൊള്ള. എവിടെന്നാണ് സാറ എടുക്കാൻ പറ്റില്ല. ഇൻഹിബിറ്റർ പിക്ക് ചെയ്യടാ, എടുത്തു വെച്ചേരാ, നമുക്ക് പിന്നെ ആവശ്യം വരും. എങ്ങനെ എടുക്കണത്? അതിൻ്റെ അടുത്ത് എഫ് ഒക്കെ ചെയ്ത് പിക്കാമോ? എടുക്കണില്ല. എനിക്ക് കിട്ടണോ? എൻ്റെ എഫ് അമർത്തിട്ടൊന്നും കാണിക്കുന്നില്ല. നീ റീലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിനെ കവർ ചെയ്യാം. എന്നാ മറ്റേ അങ്ങോട്ട് പോകണ്ടേ? ആ 46 അങ്ങോട്ട് പോവാം. അതിന്റെ മേളിലാ ലൈറ്റ് കത്തല്ലേ, അങ്ങോട്ട് പോവാം. എവിടെ നീ? എന്നെ കവർ ചെയ്തോ. അകത്ത് പോണ്ടേ? എന്തുടാ ഇവിടെ എന്ത് പറ്റി? വെറുതെ
മിസ്റ്ററി ബോക്സ് ഉണ്ട് ഇവിടെ. ഓ അങ്ങനെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ഗണ്ണ് തരുമായിരിക്കും കേട്ടാ. അങ്ങനെ തന്നെ. എനിക്കറിഞ്ഞു പോയി. ബാക്കി മൂന്നെണ്ണം ഇപ്പൊ എവിടെ ഇട്ട് വരും? വേറെ ഒരിടത്തും കാണുന്നതല്ലേ, മാപ്പിൽ നോക്കുക. ആ മാപ്പിലുണ്ട് കേട്ടോ. ഞാൻ മാപ്പിലെ മാപ്പിലെ ആ ലൊക്കേറ്റ് ആ മാപ്പ് എടുത്ത് നോക്കിയപ്പോ അതിൽ കണ്ട്. നീ ആ കാണിച്ചേക്കുന്ന ലൊക്കേഷൻ അല്ലേ? ഞാൻ അവിടെ പോയി വയ്ക്കാം. പിന്നെ എവിടെ നിന്നാ വെച്ചു? സോറി എനി പെട്ട പിക്കയത്ത് എവിടെയാണ്? എനി പെട്ടാണ് നമുക്ക് അത്യാവശ്യം. ഓ വരണം നമുക്ക് ഇവിടെ നിന്ന് പോവാം. അടുത്തത് എവിടെയാണ് ഞാൻ നോക്കട്ടെ. ഞാൻ ഇതിന്റെ മുകളിൽ കയറിയ മാപ്പ് നോക്കാം. ചാടി പിടിക്കില്ലേ? അവിടെയാണ്. ഇതിനെയും തീർക്കണോടാ. Well, maybe just for a second, but you're...
അയ്യോ എന്നെ തല്ലിയിട്ട് എന്നെ അതുണ്ടല്ലോ റിവൈവ് ഓപ്ഷൻ ഉണ്ട് saw the light there. Full power. Ready to go now, Erika. How do you feel? I can't see your expression. I hope that soda did not taste entirely of fish. Unlike the flavor, if you bleed out, if you are downed, seek prompt medical attention. നീ എല്ലാം കൂടെ ഇപ്പൊ കേറി വരൂ. എയർ സപ്പോർട്ട് വേണോ? എന്തിനാണോ എന്തോ നമുക്ക് ആ പുകയിലോട്ട് പോയി നോക്കിയാലോ. റീലോഡ് കേട്ടു. നീ ആ ജീ ഞെക്കിട്ടേ മറ്റേ ആർമർ വെച്ചോട്ടോ. നീ ഓടി തള്ളിക്കോടാ നിന്റെ അടുത്ത് ഞാൻ വെടിവെച്ചോണ്ടിരുന്ന കിടന്ന് വെടിവെക്കല്ലേ. ഇങ്ങോട്ട് വരുമ്പോ ഡിഫിക്കൽറ്റി കൂടും അല്ലേ? അല്ലേ ന്യൂസ് ഓൺ ഡിഫിക്കൽറ്റി മീഡിയം ത്രെട്ട് അടിപൊളി. ഓ അടിപൊളി ഗെയിമിലടാ അല്ലേ? അതൊക്കെ ലോയായിരുന്നു നമ്മള് കളിച്ചത്. ലൈറ്റ് ആർമേഡ് ഹെൽ ഹൗണ്ട് അങ്ങനെ എന്തിനാ കാണിച്ചേ? എടുക്കണം പറഞ്ഞ ആർമർ ജി ജി ഞെക്കണം. എന്റെ എത്ര വെടിവെച്ചിട്ടാണ് ജി അവിടുത്തെ ആർമർ കിട്ടല്ലേ? ഓക്കെ ഓക്കെ ഈ ഞെക്കിക്കാൻ ഡ്രോൺ വിടാൻ പറ്റും. ഓ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ക്യൂ ഞെക്കി കഴിഞ്ഞാ ഇങ്ങനെയാണെങ്കിൽ എല്ലാവിടെ കയറിയ multiple terminus convoys trying to flee the EZ. Makes me wonder if they have intel we don't. Hey, there it is. Reloading! I'm not going to do it. I'm not. All teams prep for imminent evac. This is one you want to get caught in. Oh my god, this bullet is taking a while. Hey, what is this? I'm going to die.
Reloading. Hello, Dana. Hello. Boy, ഇത് തീരല്ലേ ഓടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ മറ്റവനെ ഞാൻ കടന്നു വിടിയിരിക്കുകയാണ്. എന്നെ മിക്കവർ ഞാൻ ഇപ്പൊ കുറച്ച് ആവും. അയ്യോ കൊന്ന് ഞാൻ ചത്ത്. നിന്റെ പിറകെ ഒന്ന് ഞാൻ വിടിയിച്ചാണ്. ഞാൻ എനിക്ക് കിടന്ന് ഇടിക്കാനേ പറ്റുന്നുള്ളു. അയ്യോ എന്തടാ എന്തോ തോക്ക് കിട്ടണ്ടേ. അയ്യോ ഇത് കളി തോക്കുമല്ലേ നമ്മള്. പക്ഷെ കിടിലം കളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. ഇത് തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു, എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലേ ലീവ് കൊടുക്കാം. പക്ഷെ ആക്ച്വലി സ്ക്വാഡിൽ കൊറേ പേരോട് ചേർന്നൊന്നും കളിക്കല്ലേ, എന്നാ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോ രണ്ടുപേരല്ലേ ഉള്ളൂ അല്ലെങ്കിൽ.